next നോക്കാം മൊത്തം ഡിസംബർ 2018 ല് ചോദിച്ചിട്ടുള്ള പാർട്ട് എ ല് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ A 1000 bar 800 volt 8 kVA auto transformer supplies rated current to a load on LV side. Draw a schematic diagram and mark the input current, output current and current in the section of winding common to HV and LV sides. Appo namukku adhe schematic varichu nokkam auto transformer inde. ഇത്രയാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഇത് വെച്ചിട്ട് വേണം നമുക്ക് റെഫർ ചെയ്യാൻ ഇപ്പൊ തന്നിട്ടുള്ളത് 1000 ബാർ 800 വോൾട്ട് 8 kVA ഓട്ടോ ട്രാൻസ്ഫോർ ആണ് അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് പവർ പി ഔട്ട് എത്ര തന്നിട്ടുണ്ട് 8 kVA എന്ന് തന്നിട്ടുണ്ട് അതായത് ലോഡ് സൈഡിലുള്ള അതായത് ആ ഓട്ടോ ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യുന്നത് എൽ വി സൈഡിലുള്ള ലോഡിലേക്കാണ് പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ എൽ വി സൈഡിലുള്ള ലോഡ് അപ്പൊ അവിടേക്ക് സപ്ലൈ ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 8 kVA ആണ് അതായത് വി ടു ഇൻറ്റു I2 എന്ന് പറയുന്നതാണ് 8 kVA ഇനി നമുക്ക് V1 അറിയാം V2 അറിയാം അല്ലേ V2 ആണ് LV സൈഡ് അല്ലേ 800 വോൾട്ട് സോ V2 ഈക്വൽ ടു 800 വോൾട്ട് ആണെങ്കിൽ I2 നമുക്ക് എങ്ങനെ കാണാം P ബൈ അല്ലെങ്കിൽ 8 kVA 8 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 800 വോൾട്ട് നമുക്ക് എത്ര കിട്ടും 10 എന്ന് കിട്ടും അല്ലേ 8000 ബൈ 800 എന്ന് പറയുമ്പോൾ 10 കിട്ടും 10 ആമ്പിയർ എന്ന് കിട്ടും അപ്പോൾ ഐ ടു കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാർക്ക് ദ ഇൻപുട്ട് കറൻറ്റ് ഔട്ട്പുട്ട് കറൻറ്റ് അതാണ് ഐ ടു പിന്നെ കറൻറ്റ് ഇൻ ദ സെക്ഷൻ ഓഫ് വൈൻഡിങ് കോമൺ ടു എൽ വി ആൻഡ് എച്ച് വി എൽ വി എന്ന് പറയുന്നതാണ് സോറി എൽ വി സൈഡ് ഇത് എച്ച് വി സൈഡ് ഇതാണ് നമ്മുടെ വി വൺ ആണ് എച്ച് വി സൈഡ് അപ്പോൾ എച്ച് വിക്കും എൽ വിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ ആരാ ഇത് ഫുൾ എൽ വി ആണ് കേട്ടോ അല്ല സോറി ഇത് ഫുൾ എച്ച് വി ആണ് ഇത് മാത്രമാണ് എൽ വി അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ എൽ വി സൈഡ് ആയിരിക്കും അപ്പോൾ ആ പോർഷനിലുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഐ ടു മൈനസ് ഐ വൺ ആണ് പിന്നെ നമുക്കിനി നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇൻപുട്ട് കറൻറ്റ് ഔട്ട്പുട്ട് കറൻറ്റിൽ ഔട്ട്പുട്ട് കറൻറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു പവർ ചെയ്യുന്ന തന്നെ കിട്ടും ഇനി നമുക്കറിയേണ്ടത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ ഈക്വൽ ടു വി ടു ബൈ വി വൺ ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ ഇസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു അതിൽ വി ടു ബൈ വി വൺ എത്രയായിരുന്നു വി ടു എന്ന് പറയുന്നത് 800 ബൈ 1000 ഈക്വൽ ടു ഐ വൺ നമുക്കറിയില്ല ബൈ ഐ ടു ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് 10 ആമ്പിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഐ വൺ ഈക്വൽ ടു 8000 അല്ലേ 800 ഇൻറ്റു 10 8000 ഈക്വൽ ടു 1000 ഐ വൺ എന്നാണ് അപ്പോൾ 8000 ഡിവൈഡഡ് ബൈ 1000 ആൻസർ 8 ആമ്പിയർ എന്ന് കിട്ടും അപ്പോൾ ഐ വണ്ടെ വാല്യൂ നമുക്ക് 8 ആമ്പിയർ കിട്ടി ഐ ടുവിൻ്റെ വാല്യൂ 10 ആമ്പിയറും കിട്ടി സോ അപ്പോൾ കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ വൺ കണ്ടുപിടിച്ചു ഇനി നമുക്കറിയേണ്ടത് ഐ ടു മൈനസ് ഐ വൺ ആണ് അപ്പോൾ ഐ ടു മൈനസ് ഐ വൺ ആണ് കോമൺ ആയിട്ടുള്ള എൽ വിക്കും എച്ച് വിക്കും കോമൺ ആയിട്ടുള്ള കറൻറ്റ് ഐ ടു മൈനസ് ഐ വൺ ഈക്വൽ ടു 10 മൈനസ് 8 ദറ്റ് ഈസ് ഈക്വൽ ടു 2 ആമ്പിയർ എന്ന് കിട്ടും അപ്പോൾ ഇത് മാർക്ക് ചെയ്യണം സർക്യൂട്ട് വരച്ചിട്ട് നിങ്ങൾ സർക്യൂട്ടിൽ തന്നെ മാർക്ക് ചെയ്യുക ഐ വൺ 8 ആമ്പിയർ ഐ ടു 10 ആമ്പിയർ പിന്നെ ഐ ടു മൈനസ് ഐ വൺ 2 ആമ്പിയർ സർക്യൂട്ടും വരയ്ക്കുക സർക്യൂട്ടിൽ തന്നെ മാക്സിമം അത് മാർക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ ഐ വൺ 8 ആമ്പിയർ ഐ ടു 10 ആമ്പിയർ ഐ ടു മൈനസ് ഐ വൺ എന്ന് പറയുന്നത് 2 ആമ്പിയർ ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം സിമ്പിൾ പ്രോബ്ലം ആണ് അപ്പോൾ നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ നന്നായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാവുന്നേയുള്ളൂ അപ്പോൾ നന്നായിട്ട് സർക്യൂട്ട് വരയ്ക്കാൻ പഠിക്കുക അതിലെ ഓരോ വാല്യൂസും എവിടെയൊക്കെയാണ് എന്ന് നോക്കിയിട്ട് തന്നെ
കറൻറ്റ് വോൾട്ടേജൊക്കെ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി പഠിക്കുക, എന്നിട്ട് പ്രോബ്ലം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ യൂഷ്വലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇയർ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഈ മൊഡ്യൂളിലെ മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.